ഇതിപ്പോൾ ഒരു സുവർണാവസരമാക്കുന്നവർ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇത്തവണ തിരക്ക് കൂടുതലാണ്. ആ തിരക്ക് കൂടുതലായതുകൊണ്ട് കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ, പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുകയാണ്, മന്ത്രി തന്നെ പറയുകയാണ്, ഇത്തവണ തിരക്ക് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ആ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കേണ്ട, അതിന്റെ തുടക്കം മുതൽ ആലോചിക്കേണ്ട ഒരു ആലോചന ഇല്ലാതെ പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? സ്മൃതി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനപ്പുറത്തേക്കൊരു വാദം നമുക്ക് ഉന്നയിക്കാനില്ല. വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് ഏത് തരത്തിലാണ് ആ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ഞാനതിൽ കാണുന്നത് ഒരു ഏകോപനമില്ലായ്മ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വളരെ വ്യക്തമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെർച്വൽ ബുക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ പോലീസിൽ നിന്ന് ദേവസ്വം ബോർഡ് അത് ഏറ്റെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടാവുന്ന മാറ്റമടക്കം, ഈ മണ്ഡലകാലത്തിന് തൊട്ടു മുമ്പാണ് അനന്തഗോപൻ മാറി ഈ പുതിയ അധ്യക്ഷനെത്തുന്നത്, പ്രശാന്തെത്തുന്നത്. അപ്പോൾ ആ ഘട്ടമടക്കം വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ദേവസ്വം ബോർഡ് നടത്തിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് പറയാനുള്ള കാരണം, നമ്മൾക്ക് ഈ തിരുപ്പതി മോഡൽ, ഈ വെർച്വൽ ഒരു ക്യൂ സംവിധാനം നമ്മൾ നടപ്പിലാക്കുകയും അതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമല്ല യഥാർത്ഥത്തിൽ ശബരിമല എന്ന് പറയുന്നത്. കാരണം ഇതൊരു പിൽഗ്രിം ട്രക്കിംഗ് സെൻ്ററാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇടത്താവളങ്ങൾ വേണ്ടത്ര നമുക്ക് നിർമ്മിക്കാതെ ഇത്തരം വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കിപ്പോൾ ഉള്ളത് 4-5 ഇടത്താവളങ്ങൾ മാത്രമാണ്. അത്രയും ഇടത്താവളങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ രൂപീകരിച്ചതാണ്. പക്ഷേ ആ ഇടത്താവളങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അധികം ആളുകളെ പമ്പയിൽ നിന്ന് കയറ്റിവിടുന്നതായിരുന്നു ഒരു ഘട്ടത്തിലെ പ്രശ്നമെങ്കിൽ, ഇപ്പോൾ നിലയ്ക്കലിൽ ആളുകൾ വന്ന് അടിയുന്നൊരവസ്ഥയുണ്ടാകുന്നു. എനിക്കിന്ന് വളരെ നിരാശ തോന്നിയൊരു ദിവസമാണ്. കാരണം ഈ ഭക്തജനങ്ങളുടെ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നതിനെ, അന്തസ്സിനെ നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. ഒരു KSRTC ബസ്സിൽ 120-ലധികം ആളുകൾ തൂങ്ങിപ്പോകുന്ന കാഴ്ച നമ്മുടെ കൺമുന്നിലുണ്ട്. അത് എത്രമാത്രം ദുസ്സഹമാണ്. നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ യാത്ര ചെയ്യാനെടുക്കുന്ന സമയമെന്ന് പറയുന്നത് നോക്കൂ, ഏകദേശം 40 കിലോമീറ്ററോളം പൂർത്തിയാക്കണം ആ യാത്ര. അത്രയും സമയം ഈ ഇത്രയും അധികം ആളുകൾ ഞെങ്ങി ഞെരുങ്ങിയാണ് പോകുന്നത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഭക്തജനങ്ങൾ അടക്കമാണ് എന്നത് ആലോചിക്കണം. അപ്പോൾ KSRTCയും ദേവസ്വം ബോർഡും തമ്മിൽ വേണ്ട ത്രേകോപനം ഉണ്ടായിട്ടുണ്ടോ? സംശയമുണ്ട്. ഇനി നിലയ്ക്കലിൽ ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ പോലീസ് സംവിധാനത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചുമതല സുദർശന അടക്കമുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു സംവിധാനം പെട്ടെന്ന് മാറേണ്ടി വരുന്നത്? ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഇക്കാര്യത്തിൽ വേണ്ട ത്രേകോപനം ഉണ്ടായിട്ടുണ്ടോ? അക്കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഏകോപനത്തിലാണ് ആ വീഴ്ചകൾ സംഭവിച്ചത്. ഓരോ മണ്ഡലകാലവും തുടങ്ങുന്നതിന് മുമ്പ് വളരെ കൃത്യമായ അവലോകനം നടക്കുകയും PWD ഉദ്യോഗസ്ഥര്, ആരോഗ്യ വിദഗ്ധര്, ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വിദഗ്ധര്, പോലീസിംഗ് സംവിധാനം, ഇതെല്ലാം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. വെർച്വൽ ക്യൂ സംവിധാനം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത്, ബുക്ക് ചെയ്തവരെ മാത്രമേ പമ്പയിൽ നിന്ന്, നിലയ്ക്കലിൽ നിന്ന് കടത്തിവിടാൻ കഴിയാവൂ, അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവണം. പക്ഷേ അവിടെയും ഒരു ചോദ്യം ഉണ്ടാവുന്നു, ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ എത്തുന്നവർക്ക് എവിടെയാണ് ഈ നിലയ്ക്കലിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഇടത്താവളം നമുക്ക് ദേവസ്വം ബോർഡിന് ഒരുക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ എരുമേലി മുതൽ തന്നെ ഇത്തരം ഇടത്താവളങ്ങളെ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൻ്റെ ഭാഗമായി ക്രമീകരിക്കുകയും അവർക്ക് കൊടുത്തിരിക്കുന്ന ലോട്ടുകളിൽ മാത്രം അത്രയും ആളുകളെ കടത്തിവിടുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. പക്ഷെ അവിടെയും ഒരു അപകടമുണ്ട്. കാരണം KSRTC ബസ്സിലൂടെ നമ്മൾ ശബരിമലയിൽ പോകുന്ന ആളുകളുണ്ട്. ഞങ്ങളൊക്കെ കുളത്തുപുഴയിൽ നിന്ന് പണ്ട് ശബരിമലയ്ക്ക് പോകേണ്ടിരുന്നത് പുനലൂരിൽ ഡിപ്പോയിൽ നിന്നുള്ള വണ്ടിയിലാണ്. അപ്പോൾ ആ KSRTC ബസ്സുകൾക്ക് അങ്ങനെ പ്രത്യേക സ്ഥലത്ത് നിർത്തിയിട്ട് പോകാൻ കഴിയില്ല, അത് ഒറ്റയടിക്ക് നിലയ്ക്കലേക്ക് പോകും. അപ്പോൾ ആ യാത്രക്കാരെ, അതായത് കോൺട്രാക്ട് കാരേജിലല്ലാതെ വരുന്ന യാത്രക്കാർ, സാധാരണ റെഗുലർ ബസ്സിൽ വരുന്ന യാത്രക്കാർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ എത്തുന്നത്. പക്ഷേ തിരുപ്പതിയിൽ അങ്ങനെയല്ല. തിരുപ്പതിയിൽ എല്ലാ ആളുകളും തിരുമലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും അവരെ ഉൾക്കൊള്ളാൻ ആവശ്യമായിട്ടുള്ള കെട്ടിട സമുച്ചയം അവിടെയുണ്ട്. ശബരിമലയിൽ നമുക്കത് നിർമ്മിക്കുക സാധ്യമല്ല. ശബരിമലയിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ എന്തുകൊണ്ടാണ് ഇതുവരെയും നമുക്ക് പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ പറ്റാതെ പോയത്? പ്രസക്തമായ ചോദ്യമാണ്. 350 കോടി രൂപയാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയിൽ കിട്ടിയ വരുമാനം. ചെലവ് 40% മാത്രമാണ്. ആ 40% ചെലവ് കഴിഞ്ഞാൽ ബാക്കി പണം പോകുന്നത് ശബരിമലയെ മാത്രം ഉപജീവനം ആശ്രയിച്ച് നിൽക്കുന്ന 62 ക്ഷേത്രങ്ങളിലേക്കാണ്. അന്ത്യത്തിരി കത്തുന്ന ഈ ക്ഷേത്രങ്ങളുടെ വരുമാനമാണ്. ആ വരുമാനം നൽകുന്ന ഭക്തജനങ്ങളെ, കൂടുതൽ അവരുടെ അന്തസ്സിനെ, ഡിഗ്നിറ്റിയെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഏകോപനം ഇല്ലായ്മയുണ്ടായി എന്നത് ഈ ഘട്ടത്തിൽ വാസ്തവമാണ്. പക്ഷേ അതിനെ പർവ്വതീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതും ഈ ഘട്ടത്തിൽ സമ്മതിക്കേണ്ടി വരും. കാരണം
ശബരിമലയിലെ ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ ശബരിമല ഇത് രാഷ്ട്രീയമായി പരിഹരിക്കാവുന്ന വിഷയമല്ലെന്നേ. ഇത് ദേവസ്വം ബോർഡ് സാങ്കേതികമായി അവരുടെ കയ്യിലേക്ക് വെർച്വൽ ക്യൂ സംവിധാനം എത്തുമ്പോൾ മറ്റു വകുപ്പുകളെ ഏകോപിപ്പിച്ച് കാരിയിങ് കപ്പാസിറ്റി കണക്കിലെടുത്ത് നടത്തേണ്ട തീരുമാനമാണ്. അത് ഈ മണ്ഡലകാലത്ത് മാത്രം നടപ്പിലാക്കാവുന്ന കാര്യവുമല്ല, അതിനു മുമ്പേ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. ഞാൻ ഈ പറഞ്ഞതുപോലെ നിരവധി വിഷയങ്ങളുണ്ട്. ഇടത്താവളങ്ങളുടെ വിഷയമുണ്ട്, എരുമേലി മുതൽ ഇങ്ങോട്ട് വരുന്ന ഇടങ്ങളിലുള്ള ഇടത്താവളങ്ങൾ ഈ വെർച്വൽ ക്യൂ സിസ്റ്റവുമായിട്ട് മെർജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. റെഗുലർ ബസ് സർവീസ് വഴി വരുന്നവരെ എങ്ങനെ നിങ്ങൾ ഉൾപ്പെടുത്തും, ഈ കാര്യങ്ങളൊക്കെ കൂടി ആലോചിക്കണം. ഇനി വരും വർഷങ്ങളിലും തിരക്ക് കൂടും, ആ തിരക്ക് കൂടുന്നതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായേ മതിയാവൂ. ഒരു സ്റ്റാമ്പേഡിന് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഒരു ഭക്തയാണ്, ഒരു മാളികപ്പുറമാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത്. കൂടുതൽ ഭക്തജനങ്ങളെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസം 18 മണിക്കൂർ 20 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു നിലപാട് കൂടിയുണ്ട്. അവരവിടെ എത്തുന്നത് വിശ്വാസികളായിട്ടാണ്, അവർ പണം മുടക്കി എത്തുന്നവരാണ്. അവർക്കൊരു നല്ല അനുഭവം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഇത്തവണ മണ്ഡലകാലത്ത് വന്നു പോയവത് ഇനിയും അടുത്ത മണ്ഡലകാലത്ത് വരാൻ കഴിയുന്ന നല്ല ഓർമ്മയുമായി മടങ്ങാൻ കഴിയണം. അതിന് സർക്കാർ സംവിധാനം കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. Meet the editors.